സിനോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹണ്ടിങ് ആണ്, നമ്മളൊരു ഹെർബൽ പ്ലാന്റ് ഹണ്ടിങ് ആണ്. അപ്പം ഇതെന്താണെന്ന് മിക്കവാറുള്ളവർക്ക് അറിയത്തില്ല, എല്ലാവരുടെയും പറമ്പിലുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ കേശവർദ്ധിനി. കേശവർദ്ധിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ മുത്തശ്ശി വൈദ്യത്തിലെ ഒരു ഏറ്റവും മെയിനായിട്ടുള്ള ഒരാളാണിത് കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശവർദ്ധിനി, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് സംഭവം. കേശം വർദ്ധിക്കാനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം പണ്ടത്തെ മുത്തശ്ശിമാർ അവരുടെ വൈദ്യത്തിൽ നമ്മൾ അവരുടെ വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ് കേശവർദ്ധിനി. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്ന ഒന്നാണ് ഇത്. നമ്മൾ ഞാൻ പറയേ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന, പഴയ അമ്മയോടൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, വീടുകൾ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു സാധനമാണിത്. ഇതിപ്പോൾ സംരക്ഷിക്കാനൊന്നും ഇല്ലാതെ നമ്മുടെ പറമ്പിലും റോഡിൻ്റെ സൈഡിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഉണ്ടല്ലേ, ഇത് വയലറ്റ് കളറിലെ ഫ്ലവറാണ് ഇതിൻ്റെ അട്രാക്ഷന്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റെമ്മും വെക്കാം, അതുപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ മണ്ട തേണ്ട ഇതുപോലെ നുള്ളിയെടുത്ത് മണ്ണിൽ താഴ്ത്തിയാണേലും വെക്കാം. പിന്നെ അതിൻ്റെ ഇതിൻ്റെ അരി, ഇത് സീഡ്സ് ആണ് ഈ കാണുന്നത് കണ്ടോ. ഇത് നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളച്ച് വന്നോളും. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ട് നല്ല വിലയാണെന്ന്. പക്ഷെ ഇവിടെ എനിക്കാണെങ്കിൽ ഇത് ഞങ്ങളുടെ ചുരക്കര, നമ്മുടെ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണിത്. ഞങ്ങളുടെ മഹാദേവൻ്റെ അമ്പലമാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്സവമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ല, ഇവിടെ ഉത്സവം ഉണ്ടെങ്കിൽ എല്ലാം ചെത്തി വൃത്തിയാക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം ഉത്സവം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ചുറ്റുപാട് ഇഷ്ടംമാതിരിയുണ്ട്, രണ്ട് സൈഡിലും നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ സംരക്ഷിക്കണം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം കേശം വർദ്ധിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു പറമ്പ് മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഒരു കാട് പിടിച്ചാൽ ഇതിൻ്റെ ഭംഗി തന്നെ കാണാം. നമ്മൾ നീലക്കുറിഞ്ഞി ഊത്ത് നിൽക്കുന്ന ആ ഒരു പ്രകൃതിയല്ലേ, നീല കളറല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ കേശവർദ്ധിനിയുടെ താഴ്വരയിലാന്ന് പറയാം. അതുപോലാണ് ഇഷ്ടം പോലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൊട്ടാവാടി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരെണ്ണം പറിച്ചെടുത്ത് നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് ഒരു വലിയ മൂട്. ഇതെടുത്തിട്ട് ഇത് സമൂലം എടുക്കണം. സമൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ്, ഇല, തണ്ട്, വേര്, ഇതാണ് സമൂലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെള്ളം തോർത്തിയിട്ട് സമൂലം എടുത്തിട്ട്, പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ അതിൻ്റെ നീരെടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഉരലൊന്നും അവൈലബിൾ അല്ലാത്തവർക്ക്, ഉരലുള്ളവർക്ക് അങ്ങനെ ഇടിച്ചെടുക്കാം, ഇല്ലാത്തവർക്ക് ഇത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേരും തണ്ടും പൂവും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കല് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് ഒരു തുണിയിൽ വെച്ചോ കൈ കൊണ്ടോ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കണം. പാക്കറ്റ് വെളിച്ചെണ്ണയൊന്നും ആയിരിക്കത്തില്ല, ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ആട്ടു വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ കാച്ചി കുഞ്ഞുങ്ങളുടെ തലയിൽ, ആണെങ്കിൽ വലിയവരുടെ തലയിലാണെങ്കിലും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് പറയുന്നത്. സമയമില്ലാത്തവർക്ക് 7 ദിവസങ്ങളിലാണെങ്കിലും കുറച്ച് നേരം തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നല്ലപോലെ മുടി വളരുമെന്നാണ് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ മുത്തശ്ശി വൈദ്യല്ലേ, എന്തായാലും അത് ഫേക്ക് ആകാൻ ഒരു വഴിയില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലാൻ ഹണ്ടിങ് ഹെർബൽ പ്ലാൻ ഹണ്ടിങ് ആണ്. അപ്പം നിങ്ങളെ എൻ്റെ ഈ കേശവർദ്ധിനിയും കൂടെ ഒന്ന് കാണിച്ച് തരണമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് വേണമെന്ന്, അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ച് തരാമല്ലോ എന്ന് വെച്ചാണ് ഇന്നൊരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത്, എല്ലാവരും പോകുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല കിഡ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.